തിരുവണ്ണാമലൈ ഉരുൾപൊട്ടലിന്റെ ഭീകരത വെളിവാക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. ഉരുൾപൊട്ടൽ നടന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഉരുൾപൊട്ടലിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് കാണുന്നത്. കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ശ്രീധരൻ, 7 പേരുടെ ജീവനെടുത്ത ഉരുളാണ് ഒഴുകിവന്ന്, അതിന്റെ ആഘാതം എത്രയെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. പറയൂ. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് എത്രത്തോളം ഭീകരമായിരുന്നു എന്നുള്ളത്. ഏതാണ്ട് 2000 അടിക്ക് മുകളിൽ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി താഴേക്ക് ഒഴുകി വരുന്നത്. അതായത് അണ്ണാമലയാർ കുന്നിന്റെ ഒരു ഭാഗം അത് പൂർണ്ണമായും താഴേക്ക് ഇടിഞ്ഞു വീഴുന്നു. ഈ യു സി നഗർ കോളനി എന്ന് പറയുന്ന ചിദംബരം നഗർ ഭാഗത്തെ പ്രദേശത്തേക്കാണ് ഈ ഉരുൾ പൊട്ടി ഒഴുകി വന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് കൃത്യമായി ഉള്ള വഴിയിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഒഴുക്കി കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഒരു കൂറ്റൻ പാറ കൂടി താഴേക്ക് ഒഴുകി വന്ന് കൊല്ലപ്പെട്ട രാജ്കുമാറിന്റെ വീടിന് മുകളിലേക്ക് വീഴുന്നത്. ഏതായാലും ഏറെ പണിപ്പെട്ടാണ് അവരെ ആ കുടുംബത്തെ പുറത്തെടുക്കാനായത്. ഏതായാലും അവരെ ജീവനോടെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. നിലവിലേതായാലും അവിടെ രക്ഷാപ്രവർത്തനം അവിടുത്തെ മണ്ണ് മാറ്റുന്ന നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും 3-4 കുട്ടികൾ ഉൾപ്പെടെ 7 പേരാണ് ഈ ഉരുൾപൊട്ടലിൽ, അല്ലെങ്കിൽ 7 ജീവനുകളാണ് ഉരുളെടുത്തത്. അതിന്റെ ഏറ്റവും ഭീകരത വെളിവാക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് ഇത്. തിരുവണ്ണാമലൈ ഉരുൾപൊട്ടലിന്റെ ഭീകരത വെളിവാക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. കെ ബി ശ്രീധരൻ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.